ബാക്കി എന്നോട് തുറന്ന് പറഞ്ഞു, എനിക്ക് തന്നെ പിരിഞ്ഞിട്ട് എനിക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കും തന്നെ എടങ്ങേറ്, ഇത്രയും കാലം എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാളെ. ഹലോ ഫ്രണ്ട്സ്, ബാത്തസ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെങ്കിൽ ചാനലിൽ പോയി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്നലെ ഞാൻ എന്റെ സ്റ്റോറിയാ പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും അത് ഏറ്റെടുത്തു, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി, കരച്ചിൽ വന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ ഇത് കരച്ചിലാന്ന് മാത്രല്ല, ഇതിന്റെ ജീവിതത്തിൽ കൂടെ നടന്നു പോയ സംഭവമാണ്, ഇതിലേറെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഫാത്തിമെന്നല്ല, ഒരുപാട് ഇടങ്ങാറായിട്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. പിന്നെ ബാവുക്ക എൻ്റെ ലൈഫിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഹാപ്പിനെസ് എന്താണ്, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയത് എൻ്റെ ബാവുക്കാനെ എനിക്ക് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ. അതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡ്രസ്സ് എടുക്കാൻ പോയി അവിടെ അല്ലേ, എന്താ എൻ്റെ ആങ്ങളുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയി അവിടെ. അതിൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട്, ബാവുക്ക വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, ബാവുക്ക വേറെ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ, എന്നെയാണ് ഫസ്റ്റ് കല്യാണം കഴിക്കുന്നത്. പിന്നെ അങ്ങനെ എന്താ ബാബുക്ക് എന്നെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എന്താ എൻ്റെ ആദ്യം കല്യാണം കഴിച്ച അവിടുത്തെ പള്ളി കമ്മിറ്റിക്ക് പോയി, അവിടെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പം എന്നെ പറ്റിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. ഇത്രയും കാലം ആ കുട്ടിനെ ഈ ആ ചെറുക്കനെ സഹിച്ച് നിന്നതിന് ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ആ കുട്ടിനോട് ഞങ്ങൾ എല്ലാവരും പോകാൻ പറഞ്ഞതാണ്, പക്ഷെ ആ കുട്ടി പോയില്ല, ആ കുട്ടി എന്തുകൊണ്ടാണ് പോവാത്തെന്നുള്ളത് ഇപ്പോഴും അറിയില്ല ഞങ്ങൾക്ക് എന്ന് അതിറ്റ പറഞ്ഞത്. ഞാൻ എന്താണ് പോരാത്തത് വെച്ചാൽ അവിടെ പിടിച്ചു നിന്നത് എന്താ വെച്ചാൽ, എൻ്റെ അമ്മ എന്നോടൊരു കാര്യം പറയുന്നു, അത് എൻ്റെ 15-ാമത്തെ വയസ്സിലാണ്, അതിൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട് ഉമ്മൻ്റെ വാക്ക്. എൻ്റെ അമ്മ ഞാൻ ഇങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ, കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ ഉമ്മാനോട് ഞാൻ പറഞ്ഞു, ഉമ്മ അങ്ങനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടിച്ച് അവിടെ കുടിച്ച് നിൽക്കാൻ കഴിയുമെന്ന് വെച്ച് തോന്നിയില്ല. ഞങ്ങളപ്പം പോറ്റ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മനോട് എന്താ പറഞ്ഞറിയോ, ഇജങ്ങാനും പിന്നെ എന്താ താത്താനും മാരി വരിയിൽ വന്നിരുന്നാൽ ഞാൻ തൂങ്ങിയാണ് മരിച്ചു എന്ന് പറഞ്ഞു. ആ ഒരു ഒറ്റ വാക്കുമ്പോഴാണ് ഞാൻ അവിടെ പിടിച്ചു നിന്നത്. 6 വർഷം ഞാൻ അവിടെ പിടിച്ചു നിന്നു. എൻ്റെ കുട്ടിനെ കൊണ്ട് ഉപദ്രവങ്ങളായിട്ട് മർദ്ദനം എൻ്റെ കുട്ടിൻ്റെ കണ്ണിന് കാഴ്ചയില്ല, എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, അതേമാതിരി തന്നെ തൻ്റെ ശരീരത്തിൽ കൂടെ ഓരോ ഭാഗത്തുകൂടെ ഓം മർദ്ദിച്ച പാടുകളാണ്. ഒരു കാരണമല്ലാതെ ഫോണിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, എനിക്ക് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല, വാടകപ്പേരിയിലാണ് താമസിക്കുന്നത്. വേറൊരു പെണ്ണിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചാൽ എനിക്ക് തല്ലിട്ടും. പിന്നെ അതേമാതിരി തന്നെ അങ്ങനെ പല പല രീതിയിലായിരുന്നു ഓന് കണ്ണി കണ്ട പെണ്ണുങ്ങളടുത്ത് നീച്ചു പോയിരുന്നത്. കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്താൽ എനിക്ക് തല്ല്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഓൻ്റെ അടുത്ത് നിന്നുള്ള മർദ്ദനത്തിനുള്ള കാരണങ്ങൾ. പിന്നെ കുട്ടി തൊട്ടിന്ന് കരഞ്ഞാലാണ് കുട്ടിക്കുള്ള അടി, ഇതൊക്കെയായിരുന്നു കാരണങ്ങൾ. പിന്നെ അങ്ങനെ അവൻ ജയിലിലൊക്കെ കടന്നു, അവൻ്റെ കൂട്ടുകാരന്മാരെ 4 ആളെ എൻ്റെ അടുത്തേക്ക് രാത്രിയും കൊടുന്ന് കിടക്കാൻ കടന്നു കൊടുക്കാൻ പറഞ്ഞു. അവർക്ക് 4 ആൾക്ക് ഒരു താത്ത ഉണ്ടായിരുന്നു അവിടെ, ആ താത്ത രക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ആ താത്ത ഇപ്പോഴും എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട്, വിളിക്കലും സംസാരിക്കലൊക്കെ ഉണ്ട്. ആ താത്ത പറഞ്ഞു, കുട്ടി എപ്പോഴാണ് ജീവിതം എന്താണെന്നും ജീവിതത്തിലുള്ള സുഖം എന്താണെന്നുള്ളതും പഠിച്ചത് ഇപ്പോഴാണെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും വിളിക്കും. ഇപ്പം അങ്ങനെ എൻ്റെ കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ്, സമാധാനമാണ്. അങ്ങനെയാണ് എൻ്റെ ജീവിതം വരുന്നത്. പിന്നെ ബാവുക്ക അങ്ങനെ പള്ളി കമ്മിറ്റിയിൽ പോയി കൊണ്ട് അന്വേഷിച്ച്, പിന്നെ അങ്ങനെ പള്ളി കമ്മിറ്റി ആൾക്കാരാണ് നിങ്ങൾ ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ഇനിയെങ്കിലും ബെൻ്റെ കൂടെ പറഞ്ഞയക്കാതിരിക്കുന്നായിരുന്നു. അതിൽ എൻ്റെ വാപ്പാൻ്റെ അടുത്ത് ബാവുക്ക് വന്നുകൊണ്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എന്താ ഒരിക്കലും നമുക്ക് ഇനി കുഞ്ഞു മുന്നേ എന്നെ സോറി എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരാണ് പാത്തു, ഇനി ഒരിക്കലും ഓൻ്റെ കൂടെ പറഞ്ഞയക്കരുത്, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവം, പിന്നെ എന്താ ഓന് നല്ലോണം ഉപദ്രവിക്കുന്നുണ്ട് ഈ കുട്ടി, ആരോടൊന്നും പറയാനായിട്ടാണ് എന്ന് പറഞ്ഞു. അതിൽ ഇപ്പറഞ്ഞു, ഓളം 30 പവനും തിരട്ടെന്നിട്ട് ഓൾ ഇവിടെ വന്നിരുന്നോട്ടെ ആയിരുന്നു. അതിൽ നിങ്ങൾക്ക് ഓളം 30 പവനാണോ വലുത്, പിന്നെ എന്താ അതോ നിങ്ങളെ മകളാണോ വലുത് ചോദിച്ചു. ഇൻ്റെപ്പാനോട് എൻ്റെ ബാവുക്ക അതിൽ പറഞ്ഞു, ഇച്ചിൻ്റെ എൻ്റെ മുതലിച്ച് വേണമെന്നായിരുന്നു, ഓൾ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ ചിലവിന് പൈസയും വേണമെന്നായിരുന്നു. അങ്ങനെ തന്നെ എൻ്റെപ്പ പറഞ്ഞത്, അതിൽ ചിലവിനുള്ള പൈസ ബാവുക്ക ഏറ്റെടുക്കും ചെയ്തു. 30 പവനത്തിന് 6 ഏക സെൻറ്റ് സ്ഥലം എൻ്റെ പേരിൽ ഓൻ്റെ നാട്ടിലുണ്ടായിരുന്നു, ആ സ്ഥലം വിറ്റെന്നോടത്തെ പള്ളി കമ്മിറ്റിയിലത്തെ ആൾക്കാർ ആ സ്ഥലം വിറ്റരും ചെയ്തു. അങ്ങനെ പിന്നെന്താ 6 കൊല്ലത്തോളം ഏകദേശം 6 കൊല്ലത്തോളം ചെലവിനുള്ള പൈസ എൻ്റെ പേരിൽ ബാവുക്കായിരുന്നു കൊടുത്തിരുന്നത്. അതിലിടയ്ക്ക് എന്നെ പഠിക്കാൻ പറഞ്ഞയച്ചു IIT പെരിന്തൽമണ്ണ IIT കോളേജ് കമ്പ്യൂട്ടറിൽ പോയിക്കൊണ്ട് ഫാഷൻ ഡിസൈനിങ്ങിന് പഠിപ്പിച്ചു. പിന്നെ അതേമാതിരി തന്നെ എന്താ എനിക്ക് സ്കൂട്ടി മേടിച്ചു തന്നു. പിന്നെ എനിക്ക് തന്നെ ആയി, എനിക്ക് തന്നെ ഒരു ഇടങ്ങാറായി. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ബാവുക്കാനോട് പറയും, ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. ബാക്കി ഞാൻ തമ്മിൽ അന്നൊക്കെ എന്താന്നുള്ളത് എനിക്കറിയില്ല, ലവ് ആണോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ
എന്താ എല്ലാ കെയറിങ്ങും, ഒരു പാപ്പാൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കെയറിങ്, ആമ്മൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കെയറിങ്, ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കിട്ടണത്, ഉപ്പാൻ്റെ എന്താ ഏട്ടത്തിമാരുടെ അടുത്ത് നിന്ന് കിട്ടണത്, എല്ലാ കെയറിങ്ങും കൂടെ കൂടിയിട്ടായിരുന്നു ബാബുക്കാൻ്റെ അടുത്ത് എനിക്ക് കിട്ടിയത്. പക്ഷെ ബാബുക്ക് എനിക്ക് പൈസ തരുമ്പോൾ എനിക്ക് അടുന്നെങ്കിലൊരു ബിങ്ങലുണ്ടായിരുന്നു, പഠിച്ച റബ് ചെയ്തൊക്കെ ഞാൻ എന്നാ കൊടുത്തു വിട്ടുക. ബാബുക്ക ഇന്നെ സത്യം പറഞ്ഞാല് ഒരു അഡോപ്റ്റ് ചെയ്തെടുക്കൂലേ, ഒരു കുട്ടിനെ ദത്തെടുക്കൂലേ, ആ ദത്തെടുത്ത കുട്ടിനെ നോക്കണ മാതിരിയായിരുന്നു ബാബുക്ക് എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്. പിന്നെ എന്താ, പക്ഷെ എനിക്ക് ഈ ബാബുക്കൊക്കെ ഇപ്പൊ ക്യാഷൊക്കെ തിരിച്ചു കൊടുക്കണം, നല്ല രീതിയിൽ എനിക്കൊരു ജോലി വേണം, അങ്ങനെ ഒരു മെയിൻ്റെയായിരുന്നു എനിക്ക്. ബാബുക്കൊക്കെ ഞാൻ ജോലിക്ക് പോകണ ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ IIT കമ്പ്യൂട്ടറിന് പഠിക്കുന്ന ടൈമിലാണ് പിന്നെ അവിടുന്ന് മലബാർ ഗോൾഡ് ജ്വല്ലറി ഉണ്ടല്ലോ, അവിടുന്ന് അവിടുത്തെ പിന്നെ എന്താ അസിസ്റ്റന്റ് മാനേജറും അവിടുത്തെ സ്റ്റോർ ഹെഡും കൂടെ എന്താ അവിടെ വിസിറ്റ് ചെയ്യാൻ വന്നു. അവിടെ ടെലികോളിങ്ങിന് ആളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഞ്ചാറ് ആൾക്കാർ അവിടെ വന്നു. അതിൽ ഞാൻ എനിക്കെന്താ മനസ്സിൽ ലഡ് പൊട്ടിയൊരു ഫീലായി, കാരണം എനിക്ക് ആ ജോലി വേണമെന്നുള്ള ഒരിത്. അങ്ങനെ ടെലികോളിങ് ആണെങ്കിലും ഡെയിലി വേജസ് 350 രൂപ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയി. എല്ലാ കാര്യങ്ങളും ഞാൻ ബാബുക്കാൻ്റെ അടുത്ത് ഷെയർ ചെയ്യണത് ഈ കാര്യം ഞാൻ ഷെയർ ചെയ്തില്ല. ഒരു വട്ടം ഞാൻ ചോദിച്ചു, ഞാൻ ജോലിക്ക് കയറട്ടെ ബാബുക്ക, എനിക്ക് ഇടങ്ങാറുണ്ട്, നിങ്ങളൊക്കെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ മേടിക്കും, എനിക്കെന്തോ മനസ്സൊക്കെ വല്ലാത്ത ഇടങ്ങാറുണ്ട്, ഞാൻ ജോലിക്ക് കയറട്ടെ ചോദിച്ചപ്പോൾ ബാബുക്ക് പറഞ്ഞു ജോലിൻ്റെ കാര്യം എന്നോട് മുണ്ടി പോകരുത് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ജോലി വേണേനു, അങ്ങനെ ഒരവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ അങ്ങനെ ഈ മലബാർ ഗോൾഡ് ഈ പിന്നെ IIT വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയാതെ എൻ്റെ ഫ്രണ്ട്സുകളുണ്ടായിരുന്നു, ഞങ്ങൾ 10-23 കുട്ടികൾ ഒരുമിച്ച് ഞങ്ങൾ പോയി ടെലികോളിങ്ങിന്. അങ്ങനെ ടെലികോളിങ്ങിൽ ഡെയിലി വേജസിന് ഞാനും കയറി. അങ്ങനെ അവിടെ റിസപ്ഷനിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞു, അതിൽ ഞാൻ അവിടെ കയറട്ടെ എന്ന് ചോദിച്ച് സോപ്പിട്ട് അങ്ങനെ അവിടെ എനിക്ക് പിന്നെ എന്താ ചാൻസ് കിട്ടി. അങ്ങനെ മലബാർ ഗോൾഡിൽ നിന്ന് ഞാൻ എന്താ 2-4 വട്ടം വണ്ടി വന്ന് ആക്സിഡൻ്റ് ആവുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ എന്താ ഇവർക്കെല്ലാവർക്കും പേടി, അതായത് ബാബുക്കാക്കൊക്കെ പേടി എന്നെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ സ്കൂട്ടിമിൽ പറഞ്ഞേക്കാൻ പേടി. പിന്നെ വൈകുന്നേരം ലേറ്റ് ആയിട്ട് എത്തുള്ളൂ വീട്ടിൽ, 7 മണിയൊക്കെ ആവും വീട്ടിലെത്തണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ എന്താ പറയുക, പിന്നെ ഞാൻ എനിക്ക് വീട് പണി, അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ എൻ്റെ വലിയ ജ്യേഷ്ഠത്തിന് ഇനി എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളോട് പോകാൻ പറഞ്ഞ് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു. അങ്ങനെ എന്താ ഭർത്താവ് മരിച്ചൊരു ജ്യേഷ്ഠത്തിന് എനിക്ക് ഞാൻ പറഞ്ഞ ഗൾഫിൽ നിന്ന് കുത്തേറ്റ് മരിച്ച് കുവൈത്ത് നിന്ന് അതിൻ്റെ ഒരു സ്റ്റോറിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് അതിൽ വന്നിട്ട് ആൾക്കാർ പെരുമഴക്കാലം പോപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വിഷയമില്ല, അതൊക്കെ എൻ്റെ ലൈഫിൽ നടന്ന സംഭവങ്ങളാണ് കേട്ടോ. അങ്ങനെ ഇനിയും എൻ്റെ ഏട്ടത്തിനെയും പിന്നെ അതിൻ്റെ ആങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ വാടകയിലിരുന്നു. അങ്ങനെ താത്താക്ക് 30 ലക്ഷം രൂപ കിട്ടിയപ്പോൾ താത്ത പിന്നെ വേറെ വീട് വെച്ചുകൊണ്ട് മാറി, കരുവാരുണ്ട് വീട് വാങ്ങി ഒരു ചെറിയൊരു വീട് മേടിക്കുക ചെയ്തത്, ഓല അങ്ങോട്ട് പോയി. അങ്ങനെ എന്നെ വീടിൻ്റെ തറവാട്ടിക്ക് തന്നെ കൊടുന്നു. അവിടുത്തുള്ള ചിലവിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ പിന്നെന്താ ഇപ്പാക്ക് ബാബുക്ക് തന്നെ കൊടുത്തിരുന്നത്. പിന്നെ ഇപ്പം ഞാനിവിടെ താമസിക്കുന്ന വീട് എന്ന് പറയണത് വാപ്പാൻ്റെ അടുത്ത് പൈസ കൊടുത്ത് 5 സെൻറ്റ് സ്ഥലം മേടിച്ചു, എന്താ ആനിയത്തിനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് വാപ്പ പുറത്ത് കൊടുത്തപ്പോൾ വില കാണാനിട്ട് ഇന്നോട് ചോദിച്ചു ചെയ്യുക എൻ്റെ സ്ഥലം എടുക്കുമെന്ന് ചോദിച്ചാൽ അത് അടിയും കാലം പിടിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ സ്ഥലം എടുത്ത് അതിൽ ബാബുക്ക വീട് വെച്ചു. ഇതിൻ്റെ വീടിൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ബാബുക്ക തന്നെ ചെയ്തത്. അങ്ങനെ ഈ വീടിൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ജോലി റിസൈൻ ചെയ്തത്. പിന്നെ അങ്ങനെയാണ് എൻ്റെ ലൈഫ് വരുന്നത് കേട്ടോ. അങ്ങനെ കുറേ ആയപ്പോൾ എനിക്ക് കുറേ കല്യാണങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു എന്താ കുറേ ഓപ്ഷനുകളുണ്ടായിരുന്നു. അല്ല ചില ഭാഗത്തുനിന്ന് ഞാനും ബാബുക്ക് ലവറാണ്, പക്ഷെ ഞാനും ബാബുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും തന്നെ അറിയില്ല ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ത് ബന്ധമാണെന്നുള്ളത്. അതായത് ഒരു വാപ്പ മകൾക്ക് കൊടുക്കുന്ന കെയറിങ് ആങ്ങളെ കൊടുക്കുന്ന കെയറിങ് പിന്നെ എന്താ താത്തമാരടുത്തു നിന്ന് ജ്യേഷ്ഠന്മാരുടെ അനിയത്തിമാരുടെ നിന്നൊക്കെ കിട്ടുന്ന ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു കെയറിങ് ഒക്കെയെന്ന് ബാബുക്കാനായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ഇന്നന്ന് അനാവശ്യമായിട്ട് നോക്കിയേ തോണ്ടേ പിടിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കുടുംബമാണ്, എൻ്റെ അമ്മാൻ്റെ എളാപ്പാൻ്റെ മോനായിട്ടാണ് വരും ചെയ്യുക. അങ്ങനെ എന്താ പറയുക, ബാബുക്ക അത്രയും ഡീസൻ്റ് ആയിട്ടായിരുന്നു എന്നോട് പെരുമാറിയത് എൻ്റെ വീട് പണി. അപ്പം എല്ലാവരും പറഞ്ഞു എന്താ ഏതായാലും അല്ലേ ഓക്ക് വീടൊക്കെ വെച്ചുകൊടുക്കണത് എന്നെ ഓളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പം കല്യാണത്തിൻ്റെ കാര്യത്തിൽ എത്തിയപ്പോൾ